ബ്ലഡ് പ്രഷർ, അമിതവണ്ണം അഥവാ ഒബേസിറ്റി, PCOD, ഡിപ്രഷൻ, ഫാറ്റി ലിവർ, കുട്ടികൾ കണ്ണ് സംബന്ധമായ അസുഖത്തിന് വേണ്ടി വരുന്നത്, കൂടുതൽ മൊബൈലിൻ്റെ അമിത ഉപയോഗം. ഒരു ബൗണ്ടറി പോലെ കൺപോളയ്ക്ക് ചുറ്റും നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ട് തീയാണ് നമ്മുടെ കണ്ണിൽ ഏറ്റവും കൂടുതലെന്നാണ് ശാസ്ത്രം പറയുന്നത്. കണ്ണിന് റെസ്റ്റ് ഇല്ലാതിരിക്കുക, ഓവർ സ്ട്രെയിൻ വരിക. നമസ്കാരം, ഉയർവിനി ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അഷ്ബു ജേക്കബ്. ആയുർവേദ ശാസ്ത്രത്തെക്കുറിച്ചും ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ. ഇത് പ്രധാനമായും ആഹാരത്തിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യൻ്റെ വ്യായാമക്കുറവ്, ഉറക്കമില്ലായ്മ, മദ്യപാനം, നമ്മളുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് കണ്ടുവരുന്ന രോഗങ്ങൾ, ഒന്നാമതായി പ്രമേഹം അഥവാ ഡയബറ്റീസ്, ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ, അമിതവണ്ണം അഥവാ ഒബേസിറ്റി, PCOD, ഡിപ്രഷൻ, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, ചില തരത്തിലുള്ള ക്യാൻസർ. ഇപ്പോഴത്തെ പുതു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ്, മീൻസ് ഒരു അസുഖമാണ് കണ്ണിന് വരുന്ന ബുദ്ധിമുട്ടുകൾ. അതായത് കണ്ണ് പൊകച്ചിൽ, കണ്ണിൽ നീറ്റൽ വരിക, കണ്ണിൻ്റെ കാഴ്ചയുടെ ശക്തി കുറയുക, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ, അതായത് നമ്മൾ കോവിഡിന് ശേഷം കുട്ടികൾ ഫോണിൽ ക്ലാസ് കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും അധികം നമ്മൾക്ക് പേഷ്യൻസ് ആണെങ്കിലും അങ്ങനെ വരുന്നത്, കുട്ടികൾ കണ്ണ് സംബന്ധമായ അസുഖത്തിന് വേണ്ടി വരുന്നത്. കൂടുതൽ മൊബൈലിൻ്റെ അമിത ഉപയോഗം, ഒരു സ്ക്രീൻ ടൈം മോർ ദാൻ 8 hours ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പിൻ്റെ അമിത ഉപയോഗം, കമ്പ്യൂട്ടറിൻ്റെ അമിത ഉപയോഗം, കണ്ണിന് റെസ്റ്റ് ഇല്ലാതിരിക്കുക, ഓവർ സ്ട്രെയിൻ വരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കണ്ണിലേക്ക് വരുന്ന അസുഖങ്ങൾ ഇത്ര അധികമായിട്ട് കാണുന്നത്. നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് പാഞ്ചഭൗതികമാണ്, പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ ശരീരവും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് അഗ്നിമഹാഭൂതം, അതായത് തീയാണ് നമ്മുടെ കണ്ണിലെ ഏറ്റവും കൂടുതലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഓൾറെഡി കണ്ണെന്ന് പറയുന്നത് ഒരു പിത്തദോഷ പ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ്. പിത്തദോഷം എന്ന് പറയുമ്പോഴും ഈ ചൂട് ഓൾറെഡി കുറച്ച് കൂടുതലുള്ള ഒരു അവയവമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി വരുമ്പോൾ ചൂട്, പൊകച്ചിൽ, അതേപോലെ തന്നെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് തർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ കൺപോള, നമ്മുടെ കൺപോളയ്ക്ക് ചുറ്റും ഒരു തടം പോലെ നമ്മൾ ഏതെങ്കിലും ഒരു മാവ് വെച്ചിട്ട്, ഒരു ബൗണ്ടറി പോലെ കൺപോളയ്ക്ക് ചുറ്റും നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മരുന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എപ്പോഴും പിത്തദോഷ ശമനമായിട്ടുള്ളതും വെച്ചിട്ടുള്ള നെയ്കളാണ് നമ്മൾ കൂടുതലും തർപ്പണത്തിന് ഉപയോഗിക്കുന്നത്. സ്പെസിഫിക്കായിട്ട് ഏതൊക്കെയാണ് നെയ്കളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ പേഷ്യൻറ്റിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടും നമ്മൾ നെയ്കൾ മാറ്റി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ ഒരു 15 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് 15 മിനിറ്റ് നമ്മൾ ഈ ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കുന്ന നെയ്യിനെ ഒന്ന് ഉരുക്കിയിട്ട് നമ്മൾ കണ്ണിൽ കണ്ണടച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ണിൽ ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ നമ്മൾ ഈ എണ്ണ നിർത്തുന്നു, അല്ലെങ്കിൽ ഈ നെയ് നിർത്തുന്നു. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് എല്ലാം തുടച്ച് മാറ്റുന്നു. അതിന് ശേഷം നമ്മൾ ഒരു കഷായം വെച്ചിട്ട് നമ്മൾ കണ്ണിൽ ധാര പോലെ ചെയ്യുന്നു. നമ്മളതിനെ നേത്ര സേകമെന്നാണ് പറയുന്നത്. അപ്പോൾ തർപ്പണം ചെയ്തതിന് ശേഷം നമ്മൾ സേകം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ പവറിലാണെങ്കിലും നല്ലൊരു വ്യത്യാസം കാണൊക്കെ പേഷ്യൻസിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു പരിധിവരെ നേത്ര രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഉയർവിനി ലൈഫ് തുടർന്ന് കാണുക. ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമായി ഞാൻ ഇനിയും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.